കേരളത്തിന്റെ ഓണാഘോഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി കാർഷിക ഗ്രാമങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. ഓണക്കാലത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഇവിടെയും കാണാനാകും. തേനി ജില്ലയിലെ ശീലയംപെട്ടിയിലുള്ള പൂപ്പാടങ്ങൾ അത്തരമൊരു പ്രതീക്ഷയുടെ കൂടി കാഴ്ചയാണ്. മലയാളിയുടെ അത്തപ്പൂക്കളങ്ങളിലെ വർണ്ണങ്ങളാകാൻ ചെണ്ടുമല്ലിയും പിച്ചിയും റോസുമെല്ലാം ശീലയംപെട്ടിയിലെ പൂപ്പാടങ്ങളിൽ വിടർന്നു കഴിഞ്ഞു. മലയാളിയുടെ ഓണം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കർഷക ജനതയ്ക്കും പ്രതീക്ഷകളുടേതാണ്. ഓണം എത്താനുള്ള കാത്തിരിപ്പിലാണ് തേനിയിലെ ശീലയംപെട്ടി എന്ന കാർഷിക ഗ്രാമത്തിലെ പൂക്കർഷകർ. ഓരോ ഓണക്കാലത്തും മധ്യകേരളത്തിലേക്ക് പൂക്കൾ എത്തിക്കുന്നതിന്റെ പ്രധാന വിപണി കൂടിയാണിവിടം. ചെണ്ടുമല്ലിയും പിച്ചിയും റോസും ജമന്തിയും എല്ലാം ഓണക്കാലത്ത് വിളവെടുക്കാൻ പാകത്തിനാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. പൂക്കൾക്ക് പൊതുവെ വില ലഭിക്കാറുണ്ടെങ്കിലും ഓണക്കാലമാകുന്നതോടെ വിപണിയിൽ പൂക്കളുടെ വില വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഓണക്കാലവും ശീലയംപെട്ടിയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷകളാണ്. മുൻവർഷങ്ങളിൽ കോവിഡും പ്രളയവും കേരളത്തിന്റെ ഓണനാളുകൾ കവർന്നെടുത്തപ്പോൾ ഇവിടുത്തെ ഏക്കർ കണക്കിന് പാടത്തെ പൂക്കൾ വാടിക്കരിഞ്ഞു നശിച്ചിരുന്നു. കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയ നിരവധി കർഷകരുണ്ട് ശീലയംപെട്ടിയിൽ. എന്നാൽ ഇക്കുറി പൂക്കൾക്ക് നല്ല വില ലഭിക്കുന്നതും മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ ഓർഡർ നൽകുന്നതും കർഷകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.